പ്രിയരെ, ഇതൊരു വല്ലാത്ത യുഗമാണ്. COVID-19 വൻ ദുരന്തം ലോകത്തുണ്ടാക്കുന്നു. നമ്മുടെ സഹോദരങ്ങൾ യു പിയിലും ഗുജറാത്തിലും ജമ്മു കാശ്മീരിലും ഡൽഹിയിലും ലോകത്തിൻ്റെ പലയിടങ്ങളിലും മരണം മൂലം മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ക്രിസ്തു സഹോദരങ്ങൾ മാത്രമല്ല, ലോകത്തിലെ ജാതി മത ഭേദമന്യേ നമ്മുടെ സഹോദരങ്ങൾ ദുരന്തം അനുഭവിക്കുകയാണ്. നാം ഈ കാലഘട്ടത്തിൽ എന്തു ചെയ്തു? ലോകത്തിൻ്റെ സൗഖ്യത്തിനായി നാം പ്രാർത്ഥിച്ചു, മനുഷ്യൻ്റെ സൗഖ്യത്തിനായി നാം പ്രാർത്ഥിച്ചു. പ്രിയരെ, നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങ് ആന്ധ്രാപ്രദേശിൽ സഹധർമ്മിണിയുടെ മരണം കണ്ടു വേദനയോടെ മനമുരുകി ഒപ്പം കുരിമാടത്തിലേക്ക് ഇറങ്ങാൻ ശ്രമിച്ച സഹോദരനെ നാം കേട്ട് കാണും. പ്രിയ സഹോദരങ്ങളെ, പ്രിയ സഹോദരിമാരെ, കർത്താവിൻ്റെ ദാസന്മാരെ, ഇങ്ങനെ വേദനകൾ സമ്മാനിക്കുന്ന COVID-19 ആമേൻ ലോകം മുഴുവനും സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ ദുരന്തത്തിൽ അകപ്പെടുന്ന കുടുംബങ്ങളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. ഇതൊരു വല്ലാത്ത കാലഘട്ടമാണ്. പുതിയ നിയമത്തിൽ പത്രോസ്, യോഹന്നാൻ, യാക്കോബ് എന്നിവരെ ഗതസമയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി കർത്താവ് പ്രാർത്ഥിക്കാൻ നിർബന്ധിക്കുന്നുണ്ട്. ഇടയനെ വെട്ടുകയും ആടുകൾ ചിതറിപ്പോവുകയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടാകുമെന്ന് കർത്താവ് അവരെ മനസ്സിലാക്കി കൊടുക്കുക. പിന്മാറ്റത്തിലേക്ക് പോകുന്നവരെ മടക്കിക്കൊണ്ടുവരുവാൻ, മടുത്തുപോകാതെ പ്രാർത്ഥിക്കുവാൻ, ഒരുണർവിനായിട്ട് പ്രാർത്ഥിക്കുവാൻ നമ്മുടെ ഹൃദയത്തെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഭക്തയായ മാഡം ഗിയോണിൻ്റെ പ്രസിദ്ധമായൊരു പ്രാർത്ഥനയുണ്ട്. കർത്താവെ, വരുവാനുള്ള ലോകത്തിൽ നീ എനിക്ക് തരുവാൻ ആഗ്രഹിക്കുന്ന എന്തു തന്നെയായാലും എൻ്റെ സ്നേഹിതർക്ക് നൽകിയാലും, ഈ ലോകത്തിൽ എനിക്ക് തരുവാൻ ആഗ്രഹിക്കുന്ന അനുഗ്രഹങ്ങൾ എൻ്റെ ശത്രുക്കൾക്ക് നൽകിയാലും, എനിക്ക് നിന്നെ തന്നെ നൽകിയാലും, ലോകത്തിലെയോ വരുവാനുള്ള ലോകത്തിലെയോ യാതൊന്നുമല്ല, ക്രിസ്തു തന്നെയാണ് സാക്ഷാൽ അനുഗ്രഹം. ഈ ഉൾക്കാഴ്ചയാണ് നമ്മുടെ പ്രാർത്ഥനയായി മാറേണ്ടത്. പാപം പെരുകിക്കൊണ്ടിരിക്കുന്നു, ജനം അകന്നുപോയിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനൊരു ദുരന്തം നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല. ദൈവമക്കളെ, നമുക്ക് കണ്ണുനീരൊടുക്കാം. നമ്മുടെ സഹോദരങ്ങൾ ഓക്സിജൻ കിട്ടാതെ പിടഞ്ഞു മരിക്കുകയാണ്. ഓരോ ആത്മാക്കളും നമ്മുടെ സഹോദരങ്ങളാണ്. നമുക്ക് പ്രാർത്ഥിച്ചേ പറ്റൂ. ചുറ്റും അധർമ്മം പെരുകുന്നത് കണ്ട മനമുരുകി തെല്ല് ആശയക്കുഴപ്പത്തിലായിപ്പോയ ഭക്തനായ ആസാവ് ആത്മപ്രകാശം വീണ്ടെടുത്തപ്പോൾ പറഞ്ഞത് ഇങ്ങനെയാണ്: സ്വർഗത്തിൽ എനിക്കാരുള്ളൂ, ഭൂമിയിലും നിന്നെ അല്ലാതെ ഞാൻ ഒന്നും ആഗ്രഹിക്കുന്നില്ല. സങ്കീർത്തനം 73:25. സമ്പൽ സമൃദ്ധിയും ലൗകിക പ്രതാപങ്ങളും എല്ലാം മതിവരവോളം കണ്ട ഭക്തശിരോമണിയായ ദാവീദ് പറഞ്ഞിട്ടുണ്ട്: നീ എൻ്റെ കർത്താവാകുന്നു, നീ ഒഴി എനിക്ക് നന്മയില്ല. എൻ്റെ അവകാശത്തിൻ്റെയും പാനപാത്രത്തിൻ്റെയും പങ്ക് യഹോവയായി ആണ് യഹോവയാണ്. ദൈവങ്ങളെ, നമുക്ക് പ്രാർത്ഥിക്കണം. എല്ലാ ദൈവവൃത്തിന്മാരുടെ കുടുംബങ്ങളെ ഓർക്കാം, ഹൈന്ദവ കുടുംബങ്ങളെ ഓർക്കാം, മുസ്ലിം കുടുംബങ്ങളെ ഓർക്കാം. ലോകത്തിലൊരു സമാധാനം വന്നേ മതിയാവൂ. ജനലക്ഷങ്ങൾ പിടഞ്ഞു മരിക്കുന്നു, ഓക്സിജൻ കിട്ടുന്നില്ല, രാജ്യം പ്രതിസന്ധിയിലേക്ക് പോകുന്നു, പാപം പെരുകുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, തിരുസന്നിധിയിലേക്ക് കടന്നു വരുന്നു ഞാൻ. ദേശങ്ങൾക്കായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. ജനത്തെ വിടുവിക്കണമേ, ഇവിടെ മനസ്സിൻ്റെ സംഘർഷങ്ങളെ മാറ്റണമേ, സൗഖ്യം ദീർഘായുസ് കൊടുക്കണമേ, പാപത്തെ വിട്ട് നിത്യതയ്ക്ക് വേണ്ടി കാത്തിരിക്കുവാൻ ദൈവനെ പഠിപ്പിക്കണമേ. സകലതും യേശുവിൻ്റെ നന്ദിനാമത്തിൽ തന്നെ, ആമേൻ. ക്രിസ്തുവിൽ നിങ്ങളുടെ എളിയ സഹോദരൻ ജോസഫ് മാത്യു, ജമ്മു കാശ്മീർ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.